കവായി സെൻട്രൽ റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ കവായി പ്രദേശത്തെ വയോജനങ്ങൾക്കായി സൗജന്യ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനി പത്മശ്രീ വി പി അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. നല്ല കാര്യമാണ്. വിശേഷിച്ചും വാർദ്ധക്യം ബാധിച്ചവർക്ക് യാത്ര ചെയ്യാൻ വിഷമമുണ്ടാവുമെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യാൻ എനിക്കുള്ള യോഗ്യത വിശേഷിച്ചത് ഞാൻ പറയാം. ധാരാളം യാത്ര ചെയ്ത ഒരാളാണ്. കവായി സെൻട്രൽ റീഡിംഗ് റൂം പ്രസിഡന്റ് ടി എം അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ നസീമ ടീച്ചർ, ആശാവർക്കർമാരായ റീന സദൻ, പ്രസീദ, വയോമിത്രം ഓഫീസർ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ, രുക്നുദ്ദീൻ കവായി, എം കെ തയ്യൽ, ടി പി അസീസ് ഹാജി, ലത്തീഫ് കോച്ചൻ, അസ്ലം അയാർ എന്നിവർ സംസാരിച്ചു. കവായിൽ നിന്നും കാഞ്ഞങ്ങാട്, ബേക്കൽ ബീച്ച്, ബേക്കൽകോട്ട തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് ഒരു ദിവസത്തേക്കുള്ള ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. സഞ്ചാര കേന്ദ്രത്തിൽ നിന്നും വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും ഗെയിമുകളും സംഘടിപ്പിച്ചു. അമ്മമാരുടെ മാനസിക ഉല്ലാസവും ജാതിമത ഭേദമന്യേ ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്നതുമാണ് ഉല്ലാസയാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നത്. 60 വയസ്സിന് മുകളിലുള്ള 100 സ്ത്രീകളാണ് യാത്രയിൽ പങ്കെടുത്തത്. രണ്ടാം ഘട്ടത്തിൽ 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഉല്ലാസയാത്രയും സംഘടിപ്പിക്കുന്നുണ്ട്. കവായി വാർഡ് കൗൺസിലർ, ആശാവർക്കർമാർ, വയോമിത്രം തുടങ്ങിയവരുടെയൊക്കെ ചിട്ടയായ പ്രവർത്തനം, ആത്മാർത്ഥമായ പിന്തുണയുമാണ് ഉല്ലാസയാത്ര മാതൃകാപരമായ രീതിയിൽ ഏറ്റവും മികച്ചതാക്കാൻ സാധിച്ചത്. കുഞ്ഞിമൂപ്പൻ അസൈനാർ കുട്ടി ഹാജിയുടെ സ്മരണയ്ക്കായി കവായി സെൻട്രൽ റീഡിംഗ് റൂം ട്രഷറർ യാസിൻ സിയാലിയാണ് ടൂറിന് വേണ്ട 2 ബസ്സുകൾ ഏർപ്പാടാക്കിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.